പ്രേ ഫോർ ദ ഷാലം ഓഫ് ജെറുസലേം. ജെറുസലേം ഒരു രാജ്യത്തിന് അവകാശപ്പെട്ടതാണോ? ഇസ്രായേലിന് അവകാശപ്പെട്ടതാണോ? ഇല്ല. പാലസ്തീന് അവകാശപ്പെട്ടതാണോ? ഇല്ല. അപ്പോ ഇറാൻ അതിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ ജെറുസലേമിനെ ചുറ്റി തന്നെ ഉണ്ട്. എനിക്കാണ് ജെറുസലേം എന്ന് പറയുന്ന പ്രശ്നമാണ് ഇപ്പോ വളർന്നു വരുന്നത്. അങ്ങനെയുള്ള ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം അത് ഇസ്രായേൽ ഹമാസ് യുദ്ധമായി മാറുന്നു, ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധമായി മാറുന്നു, ഇസ്രായേൽ ഹൂത്തി യുദ്ധമായി മാറുന്നു, ഇസ്രായേൽ ഇറാൻ യുദ്ധമായി മാറുന്നു. അവസാനം ഇറാനും ഇസ്രായേലും പരസ്പരം പോരടിക്കുന്നു. ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തി, ഇറാനെതിരെ ഇസ്രായേൽ ആക്രമിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ് സംഭവിച്ചു. അവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇസ്രായേൽ ഇറാൻ അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന് ഒരു അന്ത്യം വരാൻ എന്താണ് ഒരു പോം വഴി? നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ഒരു പോം വഴിയുണ്ട്. അതാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇസ്രായേൽ എന്ന രാജ്യം, പാലസ്തീൻ എന്ന രാജ്യം, രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ അവരവരുടെ പ്രദേശങ്ങളെ തിരികെ നൽകുകയും ഇത് എനിക്ക് ഇത് നിനക്ക് എന്ന് പറയുന്നത് മാത്രമാണ്. എന്നാൽ ഈ ടു സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നതിൽ ഇസ്രായേലിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോ ജെറുസലേം ആരുടേത്? ജെറുസലേം ആർക്ക് സ്വന്തം? അതാണ് അടുത്ത പ്രശ്നമായി ഉയരുന്നത്. രണ്ട് രാജ്യവും ജെറുസലേം തങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് കൊണ്ട് ഈ ടു സ്റ്റേറ്റ് പോളിസിക്ക് അവിടെ യാതൊരു അർത്ഥവും ഇല്ലാതാകുന്നു. അടുത്തതായി ഒരു തിയറി കൊണ്ടുവരുന്നു, അത് ടെൻ സ്റ്റേറ്റ് സൊല്യൂഷൻ. ടെലവീവ് ഒരു സ്റ്റേറ്റായും ജെറുസലേമിനെ ഒരു സ്റ്റേറ്റായും ഇങ്ങനെ പ്രധാനപ്പെട്ട 10 സ്ഥലങ്ങളെ 10 സ്റ്റേറ്റ് ആക്കി മാറ്റാം. ഈ 10 സ്റ്റേറ്റിനെയും ഗവേൺ ചെയ്യാനായി ഒരു രാജ്യം ഇങ്ങനെ, അതായത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതുപോലെ ഒന്നാക്കി മാറ്റാമെന്നായിരുന്നു. എന്നാൽ ഈ ഒരു സൊല്യൂഷൻ വരുമ്പോൾ 10 സ്റ്റേറ്റോ? രണ്ട് രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇത്രയേറെ പ്രശ്നം. അപ്പോ ഈ 10 സ്റ്റേറ്റിനെ കൊണ്ടുവന്നാൽ അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടാകും എന്നതാണ് അടുത്ത ചോദ്യം. അടുത്തത് ഒരേ ഒരു സ്റ്റേറ്റ് ആണ്, അത് ഇസ്രായേലാണോ പാലസ്തീനാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി രണ്ടുപേരും വീണ്ടും വീണ്ടും കാലാകാലമായി അങ്ങനെ പ്രശ്നം തുടർന്നുകൊണ്ടേ പോകും. മറ്റൊരു സൊല്യൂഷൻ, രണ്ടുപേർക്കും വേണ്ട, ഇസ്രായേലുമില്ല പാലസ്തീനുമില്ല, ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ഈ ഒരു സ്ഥലത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്രയും സൊല്യൂഷൻ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഈ ഒരു യുദ്ധം അവസാനിക്കാത്തതിന്റെ കാരണം, അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനൊരു മതപ്രശ്നമാക്കി മാറ്റി. മതപ്രശ്നം എന്നതിനപ്പുറം അത് വളരെ പ്രധാനപ്പെട്ട അറബ് യഹൂദ പ്രശ്നമായാണ് കാണുന്നത്. ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തില്ലേ എന്ന ചോദ്യത്തിന് നടത്താതിരിക്കുകയാണ് എന്നതാണ് ഇപ്പോഴുള്ള അപ്ഡേറ്റ്. എന്നാൽ നടത്തുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നേരെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ആക്രമിക്കുമോ, ഓയിൽ ഫെസിലിറ്റിയിൽ ആക്രമിക്കുമോ, അല്ലെങ്കിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ ഉണ്ടല്ലോ, അതായിരിക്കുമോ ഇസ്രായേലിന്റെ ടാർഗറ്റ് എന്ന് നമ്മളും പല രീതിയിൽ ചിന്തിച്ചു നോക്കുന്നു. പക്ഷെ ഇതിന് ഇറാൻ പറയുന്നത്, ഇസ്രായേൽ എങ്ങനെ ആക്രമിച്ചാലും എവിടെ ആക്രമിച്ചാലും ഞങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന നിലപാട്. അപ്പോ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് അമേരിക്കയോട് ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചാൽ, ഏകദേശം 4-5 ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ നെതന്യാവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഒരു ഫോൺ കോൺവെർസേഷൻ ചെയ്തു എന്നുള്ള വിവരം പുറത്തുവന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ കോൺവെർസേഷനിൽ ഇസ്രായേൽ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ഇത്രയും ദിവസം അവർ ചെയ്തതിന്റെയൊക്കെ കാരണം വിശദീകരിച്ചിട്ടുണ്ടാകുമോ? ഇതൊക്കെ അമേരിക്ക അല്ലെങ്കിൽ വൈറ്റ് ഹൌസ് സ്പോക്സ് പേഴ്സൺ പുറത്ത് പറഞ്ഞിട്ടില്ല. അത് പുറത്ത് വന്നതിന് ശേഷം മാത്രമേ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇനി ഇവ രണ്ടുപേരും സംസാരിച്ചു. എന്നാൽ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്ററിനും അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡിനും ഇടയിൽ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ ഒരു മീറ്റിംഗിനെ അവർ മാറ്റിവെച്ചു. അതിനുള്ള കാരണം എന്താണ് എന്ന ചോദ്യം. നേരത്തെ തന്നെ ഇസ്രായേലിന് അമേരിക്കയോട് ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. അല്ലെങ്കിൽ അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ പൂർണ്ണമായും ഞങ്ങളെ പിന്തുണയ്ക്കണം, അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇറാനെ എതിർക്കാൻ അമേരിക്ക വരണം. എല്ലാ രാജ്യങ്ങളും പറയുന്നത് ഈ ഒരു യുദ്ധത്തിൽ അമേരിക്കയെ കൊണ്ടുവരേണ്ടത് ഇസ്രായേലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണെന്ന്. അപ്പോ ഈ ഒരു യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ അമേരിക്ക ഇസ്രായേലിനെതിരെ, പ്രധാനമായും ജോ ബൈഡൻ, കമല ഹാരിസ് ഇവരെല്ലാവരും ഇസ്രായേലിനെതിരെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വംശഹത്യയാണ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തണം, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇസ്രായേലിനെതിരെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അവസാനമായി നടന്ന ആക്രമണം
അതിനുശേഷം ലബനനുള്ളിൽ ഇപ്പോ ഇസ്രായേൽ നടത്തുന്ന ആക്രമണവും അമേരിക്കയുടെ നയത്തിനും അമേരിക്ക നൽകിയ വാക്കുകൾക്കും എതിരെയാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല. ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്ററും സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് അമേരിക്ക ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നടക്കാനിരുന്ന ആ ഒരു മീറ്റിംഗ് മാറ്റിവെച്ചിട്ടുള്ളതായി വാർത്തകൾ വരുന്നു. അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു നിഷ്പക്ഷമായ നിലപാട് ഇല്ല എന്നാണോ അർത്ഥം? രണ്ട് രാജ്യങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാന്റെ കാര്യത്തിൽ ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകാം. IAEA എന്ന സംഘടന, ഇതാണ് അന്താരാഷ്ട്ര തലത്തിൽ ആരുടെ പക്കലെല്ലാമാണോ ആണവായുധമുള്ളത്, അവരത് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ റിയാക്ടർ എങ്ങനെയുണ്ട്, അതെങ്ങനെ വർക്കാകുന്നു, ഇവയെല്ലാം നിരീക്ഷിക്കുന്ന ഒരു സംഘടന. ഇപ്പോൾ ആ സംഘടനയോട് ഇറാൻ പറഞ്ഞു, ഞങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി, ന്യൂക്ലിയർ റിസർച്ച് സെന്ററിനെതിരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്താൻ പോവുകയാണ്, നിങ്ങൾ ആ നിലയത്തിന്റെ സംരക്ഷണം നൽകണം, നിങ്ങൾ സെക്യൂരിറ്റി നൽകണം എന്നാവശ്യപ്പെട്ടു. അപ്പോ ഈ IAEA സംഘടന ഇതുപോലുള്ള സംരക്ഷണം എവിടെയെങ്കിലും ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നൽകിയിട്ടുണ്ടല്ലോ. റഷ്യ ഉക്രൈൻ യുദ്ധം, സാബ്രോസേഷ്യ ആണവ നിലയം, ഇതൊന്നും നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല. ഈ സാബ്രോസേഷ്യ ആണവ നിലയത്തിന്റെ പകുതി റഷ്യയുടെ നിയന്ത്രണത്തിലാണ്, പകുതി ഉക്രൈൻ നിയന്ത്രണത്തിലാണ്. അപ്പോ ഉക്രൈൻ നിയന്ത്രണത്തിലുള്ള ഈ സാബ്രോസേഷ്യ ആണവ നിലയത്തിന്റെ സെക്യൂരിറ്റി ആരുടെ കൈകളിൽ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതേ IAEA സംഘടന അവിടെയുണ്ട്. എപ്പോ വേണമെങ്കിലും റഷ്യയുടെ ആക്രമണം ഉണ്ടാകാം, ആണവായുധം ഒരു പക്ഷേ ലീക്കാകാം എന്ന ഒരു ഭയം ഉള്ളതുകൊണ്ട് അവിടെ എപ്പോഴും സെക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം പോലും ഉക്രൈൻ ചോദിച്ചു, ഈ സെക്യൂർ ചെയ്യുന്ന ഡേറ്റ് വീണ്ടും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, റഷ്യയുടെ ഭീഷണി തുടരുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടു. അപ്പോ ഇതേ സുരക്ഷ ഇറാൻ ഇപ്പോ ചോദിക്കുകയാണ്. എന്നാൽ ഇറാൻ ചോദിക്കുന്ന ഈ സുരക്ഷ നൽകാൻ വിസമ്മതിക്കുകയാണ് IAEA സംഘടന. അതെന്താ അങ്ങനെ? ഉക്രൈന് നൽകുന്നുണ്ട്, അപ്പോ പിന്നെ ഇറാന് നൽകിയാൽ എന്താ? ഇതാണ് അവിടെ വരുന്ന മറ്റൊരു ചോദ്യം. അവിടെയാണ് ഉക്രൈനെ ആക്രമിക്കുന്നത് റഷ്യ, എന്നാൽ ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേലാണ്. രണ്ട് രാജ്യങ്ങൾക്കും വ്യത്യാസമുണ്ടല്ലോ. ഇസ്രായേലിനെതിരെ ഞങ്ങൾക്ക് എങ്ങനെ ഒരു സുരക്ഷ നൽകാൻ സാധിക്കും? ഞങ്ങൾ സെക്യൂരിറ്റി നൽകിയാൽ ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കും, അത് ഞങ്ങൾ ആരോട് പോയി പറയും? ഇതായിരിക്കാം ഒരു പക്ഷേ IAEA ചോദ്യം. എന്നാൽ ഇറാൻ വളരെ നന്നായി തന്നെ അവരുടെ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. ലബനൻ മിനിസ്ട്രി, ഇപ്പോ സത്താൻ ലബനൻ പ്രദേശത്തല്ലേ ഒരുപാട് പ്രശ്നം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും ഹെസ്ബുള്ള ഇസ്രായേലിനെതിരെ ഒരു വലിയ ആക്രമണം നടത്തി, അതിൽ ഇസ്രായേലിന്റെ ടാങ്കുകൾ നശിപ്പിക്കപ്പെട്ടു, അതും നമ്മൾ അറിഞ്ഞു. വീണ്ടും ഇസ്രായേൽ തിരിച്ചാക്രമിച്ചു. അങ്ങനെ ലബനൻ ഇതുവരെയും കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം എന്നത് 2,141, പരിക്കേറ്റവരുടെ എണ്ണം 10,091. അപ്പോ ഇപ്പൊ വരെയും 2,000 കൂടുതൽ പേർ മരണപ്പെട്ടിരിക്കുന്നു. ഏകദേശം ലബനിലെ ജനത്തുകയിൽ 20-30% ജനങ്ങൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നു. അപ്പോ ഇറാനും ഇസ്രായേലിനും ഇടയിൽ പ്രശ്നം എന്തായാലും ഉറപ്പാണ്, പക്ഷെ അതെപ്പോ സംഭവിക്കും എന്നറിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ എന്നെ ആക്രമിക്കാൻ നിങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണം നടത്തും. അതെന്താ അങ്ങനെ? അപ്പോ അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും രണ്ട് ഭാഗത്താണോ എന്ന് ചോദിച്ചാൽ ഇക്കാര്യത്തിൽ അവർ രണ്ട് വിഭാഗമാണ്. കാരണം ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ ഒരു ഘട്ടത്തിന് ശേഷം അറബ് രാജ്യങ്ങൾ തീർച്ചയായും അവരുടെ എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അതുവഴി മിസൈൽസ് പോവുകയും ഇറാനെതിരെയുള്ള ഒരു ആക്രമണം നടത്തുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏതൊരു രാജ്യമാണോ അങ്ങനെ ചെയ്തത്, ഏത് രാജ്യത്തിന്റെ എയർ സ്പേസ് ആണോ ശത്രു രാജ്യം ഉപയോഗിച്ചത്, ആ രാജ്യത്തിനെതിരെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ യുദ്ധം അറിയിക്കുമെന്നുള്ള വിവരം ഒരു മുന്നറിയിപ്പായി തന്നെ ഇറാൻ നൽകിയിട്ടുണ്ട്. ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം 90 റോക്കറ്റ് ഇസ്രായേലിനെതിരെ അയച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഈ റോക്കറ്റ് ആക്രമണത്തെ ഞങ്ങൾ തടഞ്ഞു, ഞങ്ങളുടെ മിഡ് റേഞ്ചിൽ തന്നെ ഞങ്ങൾ അത് അവസാനിപ്പിച്ചു എന്ന വിവരവും ഇസ്രായേൽ പുറത്തുവിട്ടു. ടേക്ക് ബാക്ക് യുവർ കൺട്രി, ഇത് നെതന്യാഹു പറഞ്ഞതാണ്. ലബനൻ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രാജ്യം വളരെ നന്നായിരുന്നു, അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നതെന്ന് അറിയണ്ടേ? പേൾ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ പേൾ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്ന രാജ്യത്തെ ഒരു തീവ്രവാദ രാജ്യമാക്കി ഹിസ്ബുള്ള മാറ്റി. അപ്പോ നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം, അതിനാൽ ഹിസ്ബുള്ളയെ നിങ്ങളുടെ രാജ്യത്തിൽ നിന്നും തുരത്തി ഓടിക്കുക, അവർക്ക് എതിരെയുള്ള യുദ്ധത്തിൽ ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് നെതന്യാഹു അറിയിച്ചു. അപ്പോ നെതന്യാഹുവിന്റെ ഈ ഒരു അറിയിപ്പ് ഹിസ്ബുള്ളയുടെ അടുത്തഘട്ട ചലനം, അമേരിക്ക, ഇസ്രായേൽ, ജെറുസലേമിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഈ ജെറുസലേം പ്രശ്നത്തെ എങ്ങനെ ഒരു അന്ത്യത്തിൽ കൊണ്ടുവരാം, ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിഞ്ഞു. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.